വയനാട് അമ്പലവയൽ ഇടയ്ക്കൽ ഭാഗത്ത് മലഭാഗത്ത് നിന്ന് വലിയ ശബ്ദം കേട്ടതായി നാട്ടുകാർ. സമീപത്തെ സ്കൂളിന് അവധി നൽകി. പിണങ്ങോട് പ്രദേശത്തും അസാധാരണ ശബ്ദം കേട്ടുവെന്ന് നാട്ടുകാർ പറയുന്നു. ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ വില്ലേജ് അധികൃതർക്ക് നിർദ്ദേശം നൽകി. വിപിൻ സി വിജയൻ വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. വിപിൻ, എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? ാണ് ഇപ്പോൾ അസാധാരണമായ ഒരു ശബ്ദം കേട്ടുവെന്ന് നാട്ടുകാർ പറയുന്നത്. ഇന്ന് രാവിലെ വീട്ടമ്മമാരാണ് ആദ്യം ഈ ശബ്ദം കേട്ടത്. പിന്നീട് ഇത് പല ആളുകളും കേട്ടതായി പറയുന്നു. പക്ഷെ ഇത് എവിടെ നിന്നാണ് ഇതിന്റെ ഈ ശബ്ദം കേൾക്കുന്നത് എന്നുള്ളത് മനസ്സിലാകാത്ത രീതിയിൽ ഒരു ഒരു പ്രകമ്പനം പല ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അങ്ങനെ അസാധാരണമായ ഒരു ശബ്ദം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഇത് പുറത്തേക്ക് വന്ന ഉടൻ തന്നെ അടുത്തുള്ള സ്കൂളിന് അവധി കൊടുത്തു. ഇപ്പോൾ സ്കൂളിൽ നിന്ന് കുട്ടികളെയൊക്കെ തന്നെ വീട്ടിലേക്ക് മാറ്റി. ഒപ്പം വീട്ടിലുള്ളവരും മറ്റ് സ്ഥലങ്ങളിലേക്ക് ഇതിനോട് അകം തന്നെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് മാറിയിരുന്നു. ഇപ്പോൾ റവന്യൂ ഉദ്യോഗസ്ഥർ ആ സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ വില്ലേജ് ഉദ്യോഗസ്ഥർക്ക് ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വീട്ടിൽ നിന്ന് അവരെയൊക്കെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടുതൽ പരിശോധനകൾ ഈ ഭാഗവുമായി ബന്ധപ്പെട്ട് നിലവിൽ നടന്നു വരികയാണ്. ഈ ശബ്ദം എവിടെ നിന്നായിരുന്നു ഇന്ന് രാവിലെ ഉണ്ടായത്? രണ്ട് തവണയിലേറെ ഈ ശബ്ദം ഉണ്ടായിട്ടുണ്ട്. ഇത് എവിടെ നിന്നാണ് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് വരികയാണ്. വേണു, എപ്പോഴാണ് ഈ ശബ്ദം കേട്ടതെന്നാണ് ഈ വീട്ടുകാരൊക്കെ പറയുന്നത്? ഇന്ന് രാവിലെ ആണ് ഈ ശബ്ദം കേട്ടത്. ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്ത, ഇതുവരെ കേൾക്കാത്ത ഒരു വലിയ ഒരു ശബ്ദം പെട്ടെന്ന് കേട്ടു എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഒരു പ്രകമ്പനം ഉണ്ടായി, ഒരു ജെർക്കിംഗ് പോലുള്ള ഒരു ഒരു അവസ്ഥയായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്, പ്രകൃതിയിൽ നിന്ന് ഉണ്ടായത് എന്നുള്ളതാണ് വീട്ടുകാർ പറയുന്നത്. ഇങ്ങനെ പലരും സംസാരിച്ചപ്പോൾ ആ ഒരു ശബ്ദം, ഇതുവരെ കേൾക്കാത്ത ഒരു ശബ്ദം പലരും കേട്ടിട്ടുണ്ട്. അതോടുകൂടിയാണ് ഇത്തരത്തിലൊരു പരിഭ്രാന്തി ആ സ്ഥലത്ത് ഉണ്ടായതും സ്കൂളുകളിനെ പെട്ടെന്ന് തന്നെ അവധി കൊടുക്കാനുള്ള തീരുമാനം ഉണ്ടായത്. കാരണം ഒരു കിഴുക്കാൻ തൂക്കായി എന്ന് പറയാവുന്ന ഒരു ചെരിഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു അപകട സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ അവിടെ നിന്ന് ആളുകളെ മാറ്റാൻ വില്ലേജ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ റവന്യൂ ഉദ്യോഗസ്ഥരും ഈ പ്രദേശത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിന്റെ ഒരു കാരണം, അല്ലെങ്കിൽ ഇതിന് ഉറവിടം എവിടെ നിന്നാണ് എന്നതിനെ സംബന്ധിച്ച് വ്യക്തത ഇപ്പോഴും ആയിട്ടില്ല. ഉദ്യോഗസ്ഥർ ഈ പരിശോധന നടത്തിയതിനു ശേഷമായിരിക്കും ഇക്കാര്യത്തിലൊരു വ്യക്തത വരികയുള്ളൂ. ഈ ഇടയ്ക്കലും അതുപോലെ തന്നെ പിണങ്ങോടും അവിടെയൊക്കെ നാട്ടുകാർ പരിഭ്രാന്തിയിലാണോ വിപിൻ? അതെ, പരിഭ്രാന്തിയിലാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ വയനാടിന്റെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഒരു ചെറിയ ശബ്ദം പോലും അവരെ വല്ലാതെ അസ്വസ്ഥരാക്കും, പരിഭ്രാന്തിയിലാക്കും. അതുതന്നെയാണ് ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു ശബ്ദം കേട്ട ഉടൻ തന്നെ ഇത് എന്തിൻ്റെതാണ്, എന്താണ് ഒരു അപകട സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇവരെല്ലാവരും തന്നെ ഇപ്പോൾ വീടിന് പുറത്തേക്ക് മാറി നിൽക്കുകയും ഇത്തരത്തിൽ മാറി നിൽക്കുകയും ചെയ്തിരിക്കുന്നത്. ഒപ്പം ഈ സ്കൂളിന് അവധി കൊടുക്കാതെ ഒരു മുൻകരുതൽ എന്നുള്ള രീതിക്കാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇതൊരു അപകടം ഉണ്ടാവുമോ എന്നുള്ളതല്ല, പക്ഷേ ഉണ്ടായതിന് ശേഷം നമുക്ക് പറയുന്നതിനേക്കാൾ നല്ലത് ഏറ്റവും വേഗത്തിൽ ഇതിലൊരു നടപടി എടുക്കുക എന്നുള്ളത് തന്നെയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് സ്കൂളിന് അവധി കൊടുക്കലും. ഉദ്യോഗസ്ഥ തലങ്ങളിലെല്ലാം തന്നെ നാട്ടുകാർ തന്നെ ഇടപെട്ട് എത്രയും വേഗം ഇവരെല്ലാവരെയും വിവരമറിയിക്കുകയും ഇതിലെ സത്വര നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്തിരിക്കുന്നത് സ്ഥലത്ത്. വിപിൻ, ഈ ഭാഗം, ഈ പറയുന്ന ഇടയ്ക്കൽ അതുപോലെ തന്നെ പിണങ്ങോട്, ആ ഭാഗത്തൊക്കെ നേരത്തെ എന്തെങ്കിലും മണ്ണിടിച്ചിൽ അങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മേഖലയാണോ? അത്തരത്തിൽ റിപ്പോർട്ട് ഇതുവരെയും ആ പ്രദേശത്ത് അങ്ങനെ ഉണ്ടായിട്ടില്ല. പക്ഷെ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ചെരിഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഒരു അപകട സാധ്യത ഇവിടെ ഉള്ളവർ തള്ളിക്കളയുന്നില്ല. ഇപ്പോൾ ഇടവിട്ട മഴ പെയ്യുന്ന ഒരു സമയം കൂടിയാണ്. ഇന്നലെ കൂടി നല്ല രീതിയിലുള്ള മഴയുണ്ടായിരുന്നു. അപ്പോൾ ആ പരിസരത്ത് ഏതെങ്കിലും രീതിയിലുള്ള ഒരു അപകടം ഉണ്ടാകാനുള്ള ഒരു സാധ്യത തള്ളിക്കളയുന്നില്ല. അതിന്റെ ഒരു പേടി കൂടി ഇവിടുത്തെ നാട്ടുകാർക്കുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് എല്ലാവരും ഇത് അറിഞ്ഞ ഉടൻ തന്നെ വില്ലേജിലേക്ക് വിവരമറിയിക്കുന്നു ഇതിന്റെ. കൂടുതൽ വിവരങ്ങളുമായി ചേർന്നു സുർജിത്ത്. ഈ ഇടയ്ക്കലും പിണങ്ങോടും എന്ത് സംഭവിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് പ്രാഥമികമായി? ഈ ഇടയ്ക്കൽ ഗുഹയുടെ സമീപം, അതോടൊപ്പം തന്നെ അമ്പൂത്തി മലയുടെ മേഖല, പിണങ്ങോട്, കുറിച്ചാർമല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലാണ് വലിയ ശബ്ദം ഉണ്ടായതെന്നുള്ളതാണ് പറയുന്നത്. ഇതേ തുടർന്ന് ഈ ഇടയ്ക്കൽ ഭാഗത്തെ സ്കൂളെല്ലാം തന്നെ വിട്ടിട്ടുണ്ട്. ADMഉം സംഘവും ഉൾപ്പെടെയുള്ള റവന്യൂ ഉദ്യോഗസ്ഥർ അവിടേക്ക് തിരിച്ചിട്ടുണ്ട്. എന്താണ് കാര്യമെന്നറിയില്ല. ഭൂചലനം എന്നുള്ള സംശയമാണ് ഉള്ളത് ആ ഒരു സാഹചര്യത്തിൽ. അത് അങ്ങനെയാണ്, അങ്ങനെ ഒരു ഭൂചലനത്തിന്റെ സ്വഭാവത്തിലുള്ള വലിയ ശബ്ദം ഉണ്ടായെന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. ഇതിൽ ഭൂചലനം എന്നുള്ള തരത്തിലുള്ള സ്ഥിരീകരണം വന്നിട്ടില്ല. പക്ഷേ അനൌദ്യോഗികമായി പറയുന്നത് ഇത് ഭൂചലനം തന്നെയാണ്, അതിന്റെ സാധ്യത ആണ് പറയുന്നത്. പക്ഷെ മറ്റിടങ്ങളിലൊന്നും, അതായത് ഈ മേഖലയിലൊന്നും, നമ്മളിപ്പോൾ നിൽക്കുന്നത് ചുരൽമല മേഖലയാണ്, ആ മേഖലയിലൊന്നും തന്നെ അങ്ങനെ ഒരു ഒരു വലിയ ശബ്ദമോ കുരുക്കമോ അങ്ങനെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ഇടയ്ക്കൽ ഗുഹ, അമ്പൂത്തി മല, അതോടൊപ്പം പിണങ്ങോട് പ്രദേശം, കുറിച്ചാർമലയുടെ ഭാഗം,
ആ പ്രദേശങ്ങളിലെല്ലാം തന്നെയാണ് ഇങ്ങനെ ഒരു ചെറിയ ശബ്ദം ഉണ്ടായി എന്ന് പറയുന്നത്. ഇതനുസരിച്ച് ഇപ്പോൾ എടക്കൽ ഭാഗത്തെ സ്കൂളെല്ലാം തന്നെ വിട്ടയച്ചിട്ടുണ്ട്. മേഖലയിൽ നിന്നുള്ള ആളുകളെ സുരക്ഷിതമായി മാറ്റിപ്പാർപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇതെന്താണ് ഒരു അസാധാരണ ശബ്ദം ഉണ്ടാകുക, അതിനുള്ള സാഹചര്യം എന്നുള്ളത് സംബന്ധിച്ചുള്ള വിശദമായ വിവരങ്ങൾ വരുന്നതേയുള്ളൂ. റവന്യൂ ഉദ്യോഗസ്ഥർ ആ മേഖലയിലേക്ക് തിരിച്ചിട്ടുണ്ട്. വേണു സുർജിത്ത്, ഈ മേഖലയുടെ പ്രത്യേകത എന്താണ്? നേരത്തെയും ഇത്തരം എന്തെങ്കിലും സംഭവങ്ങൾ ഉള്ളതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഭാഗങ്ങളാണോ ഇതെല്ലാം? നിലവിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു ശബ്ദം ഉണ്ടാകാനുള്ള സാഹചര്യം എന്താണ് എന്ന് സംബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ട് ഒരു സെക്കൻഡ് സുർജിത്ത്, ഇപ്പോൾ ഇടയ്ക്കലെ ആ ഭാഗത്ത് താമസിക്കുന്ന സന്തോഷ് എന്നയാൾ ടെലിഫോണിലുണ്ട്. സന്തോഷേ, സന്തോഷിന് പറയാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്താ, രാവിലെ ഒരു 10 AM ഇവിടെ ഒരു സൗണ്ട് കിട്ടി. ഞാൻ കേട്ടയാളല്ല, ഇവിടെ ചുറ്റുവട്ടത്ത് കേട്ടു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അങ്ങോട്ടേക്ക് ചെന്നപ്പോ അവിടെ കേട്ട ഒരുപാട് ആളുകളുണ്ട്. അന്നേരം ഇവിടെ ഞങ്ങൾ ഇടയ്ക്കലൊക്കെ വിവരം അറിയിച്ചു. ഇടയ്ക്കൽ സ്കൂളെല്ലാം വിട്ടു. ഒരു വീട്ടിലെ ആള് ഒരു കുറ്റിയുടെ ജനലുകളുടെ കുറ്റിയൊക്കെ ഇങ്ങനെ ജർക്കിംഗ് ആവുക. ഒരു 2 km ചുറ്റളവിൽ ഉണ്ടാ സൗണ്ട്. പിന്നെ ഈ വീടിന്റെ ടെറസിൽ എന്തോ വന്ന് വീഴും പോലെ തോന്നുകയെന്നാണ് വീടിന്റെ ഉള്ളിലുള്ള ആളുകൾ പറയുന്നത്. ഞങ്ങൾ അന്നേരം ഇവിടെ വിവരം, സ്കൂൾ വിട്ടു, അംഗനവാടി വിട്ടു. ഇതൊരു കിഴക്കാൻ തൂക്ക് സ്ഥലമാണ് ഇടയ്ക്കൽ കേവിന്റെ. സന്തോഷം കേൾക്കാമല്ലോ അല്ലേ? സന്തോഷം, ഈ വലിയ ശബ്ദമായിരുന്നു എന്നാണ് പറയുന്നത്, അങ്ങനെയാണോ താങ്കളോടും അവിടെ ഉള്ളവർ പറഞ്ഞത്? അതെ അതെ, അത് എവിടുന്നാണ് സൗണ്ട് എന്ന് അവർക്ക് വ്യക്തമാവുന്നില്ല. ഒരു തിങ്ങി ഒരു വലിയൊരു സൗണ്ട് വരികയാണ് വീടിന്റെ ഉള്ളിൽ ഇരിക്കുന്ന കേൾക്കുന്നത്. അത് ആ സൗണ്ട് വന്ന് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോ വീടിന്റെ ജനലൊക്കെ ഇളകുക, ജനൽ നമ്മൾ ഇട്ടിരിക്കുന്ന ചെറിയ കുറ്റി ഒക്കെ ഇളകുക. അത് അമ്പലവിൽ ഗവൺമെന്റ് സ്കൂളിന്റെ പരിസരം വരെയുണ്ട്. ഇവിടെ ഒരു അഗ്രികൾച്ചർ ഫാം ഉണ്ട്, RARS. അവിടെ അതിന്റെ ഒരു മീറ്റർ സ്കെയിൽ രേഖപ്പെടുത്തിയിരുന്നതാണ് പറയുന്നത്. അവിടെ എന്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു? രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഇപ്പന്നെ വിളിച്ച് പറഞ്ഞിരുന്ന ഒരാള്. ഇതിപ്പോ ഈ ഭൂകമ്പമാണെന്നാണോ നിങ്ങളൊക്കെ സംശയിക്കുന്നത്? എന്താണെന്നുള്ള അറിയത്തില്ല. ഞങ്ങളുടെ ഇവിടുന്ന് ഒരു 25 km അപ്പുറമാണല്ലോ ഇപ്പൊ ഒരു ഭൂമികൾക്ക് ഉണ്ടായിരിക്കുന്നത്. ഈ ഭാഗത്ത് സന്തോഷം, ഈ ഭാഗത്ത് ഏതെങ്കിലും വീടുകൾക്ക് കേടുപാട് അങ്ങനെ എന്തെങ്കിലും അറിയാൻ കഴിഞ്ഞോ? ഇല്ല, നിലവിൽ കേടുപാടുകളൊന്നും സംഭവിച്ചില്ല. ഈ സൗണ്ട് കേട്ട് എല്ലാരും മാറി സ്കൂൾ അറിയിച്ച്, അച്ഛമ്മ മേലെ അറിയിച്ച്, സ്കൂൾ വിട്ടു, അംഗനവാടി വിട്ടു, വീടുകൾ കുറച്ച് ആളുകൾക്ക് മാറി നിൽക്കി. ഇപ്പൊ എല്ലാം അറിയിച്ച് ആരും വന്നിട്ടില്ല ഇങ്ങോട്ടേക്ക്. ഇപ്പൊ വില്ലേജസ് മെമ്പർ മാത്രം ഇവിടെ ഒന്ന് കണ്ടിരുന്നു. വേറെ ഞങ്ങൾ കുറച്ച് പേര് ജനങ്ങൾ ഞങ്ങളുടെ കൂടെ സ്കൂളൊക്കെ വിട്ട് റെഡി ആക്കിയിട്ടേ ഉള്ളൂ. സ്കൂളിനൊക്കെ അവധി കൊടുത്തോ? ആ, കൊടുത്തു കൊടുത്തു, സ്കൂളൊക്കെ വിട്ടു. അല്ല, ഈ മാറ്റിപ്പാർപ്പിക്കുന്നുണ്ടോ ആളുകളെ? ഇല്ല, അങ്ങോട്ടേക്ക് നടപടിക്ക് വേണ്ടി ഇവിടെ ആരും എത്തിയിട്ടില്ല ഇതുവരെ. വില്ലേജ് ഓഫീസറൊന്നും എത്തിയിട്ടില്ല. ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്, എത്തിയിട്ടില്ല ഇതുവരെ. ഈ പഞ്ചായത്ത് മെമ്പർ എന്താ പറയുന്നത്? സന്തോഷ്, പഞ്ചായത്ത് മെമ്പർ എന്റെ അടുത്ത് കുറച്ച് ദൂരത്താ ഉള്ള പഞ്ചായത്ത് മെമ്പർ കയ്യൂമി ആയിരുന്നു. കയ്യൂമിയിലേക്ക് ഇതിന്റെ ഒരു സൗണ്ട് കേട്ടു എന്നാണ് ഇവര് പറയുന്നത്. ഇപ്പോ ആളുകൾക്ക് പേടി എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ? ആ സൗണ്ട് കേട്ടുകൊണ്ട് എല്ലാവർക്കും ഒരു പേടിയാണ്. ജനങ്ങൾക്ക് വീടിനുള്ള സ്ത്രീകളല്ലേ അധികം ഉണ്ടാകുക ആ ടൈമില്. ഈ വീടിന്റെ താഴ്ഭാഗത്തു നിന്നാണോ മുകളിൽ നിന്നാണോ സൗണ്ട് കേൾക്കുന്നത് ഇവർക്ക് വ്യക്തമല്ലെന്നാണ് ഇവര് പറയുന്നത്. ഇതിന് മുൻപ് ഇങ്ങനത്തെ എന്തെങ്കിലും സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ടോ? ഇതിന്റെ മുൻപ് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോ ആരെയൊക്കെയാണ് നിങ്ങൾ അറിയിച്ചിരിക്കുന്നത് കാര്യങ്ങൾ? ഞങ്ങളിപ്പോ ചാനലിൽ 24 നമ്പർ ഉണ്ടായിരുന്നു, അതുകൊണ്ട് നിങ്ങളെ വിളിച്ചു. പിന്നെ മെമ്പറെ വിളിച്ച് പറഞ്ഞു, മെമ്പറെ വില്ലേജ് ഇപ്പൊ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളോട്. സന്തോഷ്, ഇപ്പൊ ആ സ്ഥലത്ത് തന്നെയാണോ ഉള്ളത്? ആ, ഞാനിപ്പോ ആ സ്ഥലത്ത് തന്നെയാ ഉള്ളത്. സ്കൂളിന്റെ അവിടെ നിന്ന് ആരെയും മാറ്റി എങ്ങോട്ടേക്കും കൊണ്ടുപോയിട്ടൊന്നും ഇല്ല? ഇല്ല, ഇടയ്ക്കൽ പിള്ളേരെ ഞങ്ങൾ വീടുകളിൽ പേരൻസ് അയച്ച് വീടുകളിൽ കൊണ്ടുപോയിട്ട് കുറച്ച് പിള്ളേരെ വീടുകളിൽ എത്തിച്ചിട്ടുള്ളൂ. ശരി, സന്തോഷ് എന്ന പ്രദേശവാസിയാണ് ഇപ്പോൾ സംസാരിച്ചത്. സന്തോഷ്, താങ്കളുടെ അറിവിലേക്കായി പറയുകയാണ്, ADM അടക്കമുള്ളവർ ആ ഭാഗത്തേക്ക് എത്തുന്നുണ്ട്. അവർ യാത്ര തിരിച്ചിട്ടുണ്ട്. ബന്ധപ്പെട്ട അധികാരികൾ എല്ലാവരും ഈ കാര്യം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അടിയന്തരമായ നടപടികൾ എടുക്കുകയും ചെയ്യും. സുർജിത്ത് അയ്യപ്പത്ത് തുടരുന്നുണ്ട്. സുർജിത്ത്, ഇങ്ങനത്തൊരു സംഭവം ഒന്നും ഇതിന് മുൻപ് അവിടെ കേട്ടിട്ടില്ല എന്ന് പറയുന്നു. മാത്രമല്ല, ഈ സ്കൂളിന് അവധി കൊടുത്തു നാട്ടുകാർ ഈ കാര്യം പോയി പറഞ്ഞപ്പോൾ. അതിനപ്പുറത്തേക്ക് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുക അങ്ങനെയുള്ള നടപടികളിലേക്കൊന്നും കടന്നിട്ടില്ല, ആരും അവിടെ എത്തിയിട്ടുമില്ല എന്നാണ് ആ നാട്ടുകാരനായ സന്തോഷ് പറയുന്നത്. എന്തായാലും അല്പസമയം മുമ്പാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. ഇതിന്റെ എന്താണ്, ഭൂചലനമാണോ എന്നതിലൊരു സ്ഥിരീകരണം ഇനി വന്നിട്ടില്ല. വലിയ ഒരു ശബ്ദം ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത്. തുടർച്ചയായി 2 തവണ ഉണ്ടായി എന്നുള്ളതൊക്കെ പറയപ്പെടുന്നുണ്ട്. ആളുകൾ വിളിച്ചാണ് നമ്മൾ ഈ വിവരം അറിയിക്കുന്നത്. അതിന് ഒരു ഔദ്യോഗിക സ്വഭാവം അതിനില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ അമ്പുകുത്തി, അതോടൊപ്പം തന്നെ എടക്കൽ കേവ്, ഇതെല്ലാം തന്നെ അടുത്തടുത്തുള്ള അമ്പലവയലിക്ക് എതിരിച്ചുള്ള മലനിരകളാണ്. പിണങ്ങോട് എന്ന് പറയുന്നത് അല്പം ദൂരെയുള്ള സ്ഥലമാണ്. പിണങ്ങോട് കൂടാതെ ഈ കുറിച്ചിയാർമലയുടെ ഭാഗത്തും സമാനമായ രീതിയിൽ തന്നെ വലിയൊരു ശബ്ദം ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പരിശോധന നടക്കുന്നു. ഭൂചലനമാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പരിശോധന നടന്നു വരികയാണ്. പക്ഷേ അസാധാരണമായ ശബ്ദമുണ്ടായി. അത് വലിയ രീതിയിലുള്ള ഒരു ശബ്ദം തന്നെയായിരുന്നു. അതാണ് ഇങ്ങനെ വലിയ ആശങ്കയും പരിഭ്രാന്തിയും ആളുകൾക്കിടയിൽ ഉണ്ടായിട്ടുള്ളത്.
ഈ ആളുകളെ സംബന്ധിച്ച് ആളുകളെല്ലാം തന്നെ ആ മേഖലയിൽ നിന്ന് മാറ്റാനുള്ള നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കിഴക്കാന്തൂക്കായി കിടക്കുന്ന മലനിരകളുടെ ഭാഗമായ പ്രദേശമാണ് ഈ അമ്പൂത്തി മല എന്ന് പറയുന്നത്. ഈ അമ്പൂത്തി മലനിരയിൽ തന്നെയാണ് എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. ആ ഭാഗത്ത് ഇങ്ങനെ വന്നാൽ ഒരുപക്ഷെ സ്വാഭാവികമായും അത് വലിയ രീതിയിലുള്ള ആശങ്കയാണ്. ഇവിടെ എല്ലാം തന്നെ ജനവാസ കേന്ദ്രമാണ്. ഈ മാത്രമല്ല, ഈ മേഖലയിലെല്ലാം തന്നെ ഈ പിടങ്ങോടായാലും അതിനപ്പുറത്തുള്ള പ്രദേശമായാലും ഈ കുറിച്ചിയാർമലയുടെ ഭാഗമായുള്ള പ്രദേശമായാലും ഇവിടെ എല്ലാം തന്നെ ജനവാസ കേന്ദ്രങ്ങൾ ധാരാളമുണ്ട്. അതാണ് വലിയ രീതിയിൽ ഉൾപൊട്ടലിന്റെ ഭീതിയിൽ നിലനിൽക്കുന്ന മനുഷ്യരിലേക്ക് ഈ ഇത് ഭൂചലനമാണോ എന്നുള്ള ഭീതി കൂടി നിറയുന്ന ഒരു സാഹചര്യമാണുള്ളത്. സ്കൂളുകളെല്ലാം തന്നെ, സ്കൂളുകളും അംഗൻവാടികളും ഉൾപ്പെടെ ഈ എടക്കൽ ഭാഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അതിനെല്ലാം തന്നെ അവധി നൽകിയിരിക്കുകയാണ്. വേഗത്തിൽ തന്നെ കുട്ടികളെ അവിടെ നിന്ന് പറഞ്ഞയച്ചിരിക്കുകയാണ്. അതാണ് ഒരു പൊതുസ്ഥിതി ഇപ്പോൾ ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ട റവന്യൂ ഉദ്യോഗസ്ഥരുടെ സംഘം ആ മേഖലയിലേക്ക് തിരിച്ചിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തിയാൽ മാത്രമേ എന്താണ് എന്നുള്ള തരത്തിലുള്ള അന്തിമ സ്ഥിരീകരണത്തിലേക്ക് എത്താൻ വേണ്ടി കഴിയുകയുള്ളൂ. വേണു, ഈ വയനാട്ടിൽ ഈ ഉരുൾപൊട്ടൽ സാഹചര്യത്തിലൊക്കെ എന്തെങ്കിലും മുന്നറിയിപ്പൊക്കെ കൊടുത്തിരുന്ന ഒരു സ്ഥലമാണോ ഇത്? പറയുന്നത് കേട്ടില്ല, പല ഭാഗങ്ങളിൽ നിന്നെല്ലാം തന്നെ ഇങ്ങനെ വിളി വന്നുകൊണ്ടിരിക്കുകയാണ്. ആളുകളെല്ലാം തന്നെ ഇങ്ങനെ വിളിച്ച് പരിഭ്രാന്തരാണ്. ഇത് ഭൂചലനമാണെന്നുള്ള സംശയമുണ്ട്. ഇപ്പൊ ആ മേഖലയല്ല, പല മേഖലയിൽ നിന്നും, അതായത് വയനാട്ടിലെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നെല്ലാം തന്നെ ആളുകൾ ഇങ്ങനെ നമ്മളുടെ മറ്റൊരു എന്റെ മറുകയിലുള്ള ഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പലയിടങ്ങളിൽ നിന്നും ശബ്ദം കേട്ടു എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ഇടക്കൽ മാത്രമല്ല, പിണങ്ങോട്, അപ്പൊ തന്നെ ഈ പല പ്രദേശങ്ങളിൽ നിന്നിങ്ങനെ സേട്ടുകുന്ന് അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്ന്, സേട്ടുകുന്ന് എന്നുള്ള പ്രദേശത്ത് നിന്ന് ഒരാൾ ഇപ്പോൾ വിളിച്ച് മറു എന്റെ മറ്റൊരു കൈവശം ഇരിക്കുന്ന ഫോണിൽ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അസാധാരണമായ ശബ്ദമാണ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. സേട്ടുകുന്ന്, ഒപ്പം ഈ അതോടൊപ്പം തന്നെ ഈ പിണങ്ങോട്, ഈ അമ്പുകുത്തി മലയുടെ മേഖല, ഇവിടെ എല്ലാം തന്നെ അസാധാരണമായ ശബ്ദം കേട്ടു എന്നുള്ളതാണ്. ഭൂചലനം എന്നുള്ള സംശയമാണുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അന്തിമ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. വേണു, ആളുകൾ എല്ലാം തന്നെ വലിയ ഭയരഹിതരാണ് എന്നുള്ള പ്രശ്നം കൂടിയുണ്ട്. റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. മാത്രമല്ല വില്ലേജ് ഓഫീസർമാർക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഈ ആളുകളെ എല്ലാം തന്നെ മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ മാറ്റിപ്പാർപ്പിക്കണം എന്നുൾപ്പെടെയുള്ള നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. വേണു സുർജിത്ത്, അതുപോലെ തന്നെ ഈ ADM റവന്യൂ ഉദ്യോഗസ്ഥരടക്കമുള്ള അധികൃതർ അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. കാരണം അവിടെ ഈ അവിടെ പാർക്കുന്ന ആൾക്കാരുടെ സുർജിത്ത് അടക്കമുള്ളവർ പ്രതികരണം എടുക്കുമ്പോൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് അവർക്ക് യാതൊരു നിർദ്ദേശവും ഒന്നും ലഭിച്ചിട്ടില്ല എന്നാണല്ലോ പറയുന്നത്. എപ്പോഴിവർ അവിടെ എത്തും, എപ്പോഴാകുന്ന ഒരു നടപടി ഉണ്ടാവുക? എന്തായാലും ആ സംഘം അങ്ങോട്ട്, എല്ലാവരും ഈ ചൂരമലയിൽ തെരച്ചിൽ കേന്ദ്രീകരിച്ചാണ്. ഉദ്യോഗസ്ഥർ, പ്രധാന ആളുകളെല്ലാം തന്നെ ഇവിടെ കേന്ദ്രീകരിച്ചാണ്. മാത്രമല്ല കേന്ദ്ര സംഘത്തിന്റെ വിസിറ്റ് ഉണ്ട്. ഇതിലെല്ലാം തന്നെ വ്യാപൃതരാണ് ഈ ഉദ്യോഗസ്ഥർ. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്തുക എന്നുള്ളത് ആ മേഖലയിലേക്ക് വില്ലേജ് ഓഫീസർമാർക്കാണ് ഇപ്പോൾ അടിയന്തര സഹായത്തിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അവരെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് സാഹചര്യം സംബന്ധിച്ചുള്ള പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ധാരാളം ആളുകൾ നമ്മളെ ബന്ധപ്പെടുന്നുണ്ട്. പല സ്ഥലങ്ങളിലും ഇങ്ങനെ അസാധാരണമായ ശബ്ദം കേട്ടു എന്ന് പറഞ്ഞ്. എന്തായാലും ആ എന്താണ് ഇതിന്റെ കാരണം എന്നുള്ളതിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഭൂചലനം എന്നുള്ള തരത്തിലുള്ള ഒരു പ്രാഥമിക തീരുമാനത്തിലേക്കാണ് ഉദ്യോഗസ്ഥർ എത്തിയിട്ടുള്ളത്. അത്തരം അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്, നടക്കുന്ന സാഹചര്യമാണ്. എന്തായാലും ആ നടപടി പുരോഗമിക്കുകയാണ്. കൂടുതൽ വിശദ വിവരങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങൾ ഉദ്യോഗസ്ഥർ അവിടെ എത്തിയ ശേഷം മാത്രമേ വ്യക്തമാകുകയുള്ളൂ. ഇതുമായി ആളുകളുടെ എല്ലാം തന്നെ വിവരങ്ങൾ ശേഖരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അമ്പുകുത്തി മല എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. അമ്പുകുത്തി മലയോട് ചേർന്നുള്ള സ്ഥലത്താണ് ഇത്തരത്തിൽ ഒരു ഇങ്ങനെ ഒരു ഭൂചലനത്തിന്റെ സ്വഭാവത്തിലുള്ള ശബ്ദം ഉണ്ടായിട്ടുള്ളത്. അതിന്റെ ഭാഗമാണ് എടക്കൽ കേവ്. ആ മേഖലയിൽ അതോടൊപ്പം അത് അനുബന്ധമായി കിടക്കുന്ന ഈ പിണങ്ങോട് വരെയുള്ള പ്രദേശങ്ങളിലും ഈ ശബ്ദം കേട്ടു. കുറിച്ചിയാർമലയുടെ ഭാഗത്ത് ഈ ശബ്ദം കേട്ടു എന്നൊക്കെ പറയുന്നു. എന്തായാലും വിശദമായ വിവരങ്ങൾ ശേഖരിക്കുന്നു റവന്യൂ വകുപ്പ്. സുജിത, ഈ റവന്യൂ വകുപ്പിലെയോ മറ്റേതെങ്കിലും അധികൃതരെയോ സുജിത്തിന് ബന്ധപ്പെടാനായോ ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങൾ, അതായത് ആളുകളെ ഒഴിപ്പിക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള തയ്യാറെടുപ്പുകൾ അവിടെയുള്ളവർ ചെയ്യേണ്ടതുണ്ടോ? അങ്ങനെ എന്തെങ്കിലും അവർ പറഞ്ഞു? അത്തരത്തിലുള്ള നീക്കം തുടങ്ങിയിട്ടേ ഉള്ളൂ. കാരണം ഈ അല്പസമയം മുമ്പാണ് ഈ ശബ്ദം ഉണ്ടായത്. ക്രിസ്റ്റീന, ഈ ആളുകളെ മുഴുവൻ മാറ്റുക എന്നുള്ള തരത്തിലേക്ക് ഒരു എന്തെങ്കിലും ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ മാത്രമേ അത്തരം നടപടികളിലേക്ക് കടക്കുകയുള്ളൂ. അസാധാരണമായ ശബ്ദം കേട്ടു. ആ ശബ്ദം ഒരു ഭൂചലനത്തിന്റെ സ്വഭാവത്തിലുള്ള ശബ്ദമാണ്. ആ ശബ്ദം ഉണ്ടായതിനെ തുടർന്ന് ആ മേഖലയിലുള്ള സ്കൂളുകൾക്കെല്ലാം തന്നെ പെട്ടെന്ന് തന്നെ അവധി പ്രഖ്യാപിച്ച് കുട്ടികളെല്ലാം തന്നെ മടക്കി അയച്ചു. ഇനി എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ സ്വാഭാവികമായും റവന്യൂ ഉദ്യോഗസ്ഥർ അവിടെ എത്തണം. അവരെല്ലാം തന്നെ ഈ ചൂരൽമലയിൽ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട ആ ഒരു അവസ്ഥയിൽ വ്യാപൃതരാണ്. അവരെത്തിയ ശേഷം മാത്രമേ തുടർ നടപടികൾ ഉണ്ടാകൂ.